ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ ടുലിപ്സ് ഗാർഡനിലും മുഗൾ ഗാർഡനിലൊക്കെ പോയിരുന്നു. അപ്പോൾ നമുക്ക് ടുലിപ്സ് ഗാർഡനിൽ ഒന്ന് കണ്ടാലോ? സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ആദ്യം തന്നെ വന്നു, നമ്മൾക്ക് എല്ലാവരും ലൈൻ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. കണ്ണിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ കഥകളിലും പടങ്ങളിലൊക്കെ കണ്ടു പോയ ആ ഒരു ഒരു രീതിയിലായിരുന്നു അവിടുത്തെ പൂക്കളും അതുപോലെ തന്നെ മഞ്ഞുമലകളൊക്കെ ആയിരുന്നത്. അവിടുത്തെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു 15 ദിവസമാണ് അവിടെ ടുലിപ്സ് ഗാർഡനിൽ പൂക്കൾ ഉണ്ടാവുക. അത് കഴിഞ്ഞ് അത് വാടിപ്പൂവും കൊല്ലത്തിലൊരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത അത്രയൊക്കെയാണ്. കാണുമ്പോൾ റോസാപ്പൂവിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഒരു 6-7 ഇതളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഒരു ഇതുപോലെ പെറ്റിൽസ് പോലെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പല കളറുകളിലുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അത് വിരിഞ്ഞ് ഗാർഡൻ തുറന്ന സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ഇലകൾ, അധികം ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല. പൂക്കൾ ഉണ്ടായിട്ടുള്ള ചെടികളും ചെറിയ രീതിയിലാണ് ഇലകളുള്ളൂ. നിറച്ച് പൂവാണ്, മഞ്ഞയാണെങ്കിൽ മഞ്ഞ, അല്ലെങ്കിൽ പിങ്ക് ആണെങ്കിൽ പിങ്ക്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അങ്ങനെ നിറച്ചായിരുന്നു. അപ്പോൾ ഇതുപോലെ കാശ്മീർ ഡ്രസ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴാണ് അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസാണ് എടുത്തത്. ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതിൻ്റേതായ ഫോട്ടോകൾ എടുക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ പല കളറുള്ള പൂക്കളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് ടുലിപ്സ് ഗാർഡൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ 23 പേരടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് പല പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2-ാമത്തെ ദിവസമാണ് നമ്മളവിടെ ഈ ഗാർഡനുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ദിവസം നമ്മൾ ഗുൽമാർഗിൽ പോയ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഡീറ്റെയിൽ വീഡിയോ കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോസ് നമ്മളടുത്ത് പോയി അന്ന് അവിടെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിനേക്കാളും ഒരു കുറച്ചും കൂടിയും ഡീറ്റെയിലായിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടണത്. ഇവിടുത്തെ പൂക്കളും ചെടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കാണാത്ത തരത്തിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബുഷുകളായാലും അതുപോലെ നമ്മൾ നടക്കുന്ന വഴിയിൽ വരെ നിറച്ച് പൂക്കളാണ്. അത് മമ്മി അത് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത് വാടിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് നടാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ സിനിമേനെ വെല്ലുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളായിരുന്നു നമ്മളവിടെ നടത്തിയത്. ഇവിടെയൊക്കെയാണ് ഇത്രേ പണ്ടല്ല ഇപ്പോഴും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനാണെന്ന് പറയണം. നമ്മൾ ചെന്നപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അത് കാണാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല, ഷൂട്ടിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ ദിവസം. ഇവിടെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ സിനിമാ ആർട്ടിസ്റ്റുകളൊക്കെ വേണ്ടത് വന്നു പോണ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ആരെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ തന്നെ സ്റ്റാറുകളാവുകയാണ് ചെയ്തത്. ഇപ്പോൾ നിൽക്കണ പൂവ് 2 വശം ഫുള്ളും ആ കണ്ടില്ലേ, ഇലകളില്ലാണ്ട് പൂക്കൾ മാത്രമാണ് പിങ്ക് കളറിൽ. ഫോട്ടോ എടുക്കുമ്പോൾ സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. നമ്മൾ എവിടെ പോയി എടുത്താലും നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ലുക്കിലേക്ക് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ട് നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ആളാ വീതം ഞങ്ങൾ മാറി മാറി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ വേലിമ നമ്മുടെ നാട്ടിൽ വേലികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിമൊക്കെ പച്ച കളറിലുള്ള ഇലകൾ ഉണ്ടാവില്ലേ, നീരോലിയൊക്കെ പോലെ. അവിടെ അതുപോലെയാണ് പൂക്കൾ നിൽക്കുന്നത്, വഴിയിൽ മുഴുവനും പൂക്കളാണ്. ചൂട് തുടങ്ങുമ്പോഴാണ്, അത്ര ചെറിയതായിട്ട് ചൂട് തുടങ്ങുമ്പോഴാണ് അവിടെ ഇതേപോലെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പോയ സമയം നല്ലതായിരുന്നു, തണവും ചൂടും ഉണ്ടായിരുന്നു. പക്ഷേ തണവ് എന്നിട്ട് മുന്നിൽ നിൽക്കുന്നത് തണവ് തന്നെയാണ്, എന്നാലും ചൂടും ഉണ്ടായിരുന്നു തണവും ഉണ്ടായിരുന്നു എന്ന് പറയാം. പകല് നമുക്ക് സ്വെറ്റർ ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഫോട്ടോഷൂട്ട് ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇത് നല്ല രസമുള്ള പൂക്കളായിരുന്നു കേട്ടോ കാണാനായിട്ട്, നല്ല പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളായിരുന്നു. അപ്പം നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുത്താലും അത് നല്ല ഭംഗി ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു മരം കണ്ടില്ലേ റോസ്മോൾക്ക്, അപ്പോൾ അതുമ തന്നെ നിന്നിട്ട് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്തു. അതുപോലെ ഈ മഞ്ഞച്ചെടി എല്ലാവർക്കും കണ്ടപ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പാളാം വീതം ഫാമിലിയായിട്ടും ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഒക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു.
കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അത് മലകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ പറയണത് കുറച്ചുകൂടി മുന്നാണെങ്കിൽ ആ മലകൾ മുഴുവനും മഞ്ഞായിരുന്നു എന്നാണ് പറയണത്. ഇപ്പോഴാണ് അത് ആ മഞ്ഞൊക്കെ പോയിട്ടുള്ള ഒരു സമയമാണ്. അപ്പം നമ്മുടെ കൂടെ വന്നവരുടെയും ആ ഒരു ഫോട്ടോഷൂട്ടാണ്. ഇത് കണ്ടില്ലേ, ശരിക്കും മുടി പോലെയൊക്കെ എടുക്കണ ഒരു ചെടി. പക്ഷേ അതേമേ ഏത് ചെടിയും ചെറിയ ചെറിയ പൂക്കളുണ്ട് കേട്ടോ. നമ്മളത് മനസ്സിലാവാണ്ടാണ് അടുത്ത് വരെ നോക്കുമ്പോഴാണ് ഏത് ചെടിയും പൂക്കളുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യല്ല പൂക്കളുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ടുലിപ്സ് ഗാർഡൻ്റെ ഈ പൂവാണ്. റോസാപ്പൂവിനെ വെല്ലുന്ന രീതിയിലുള്ള പൂക്കളാണ്. അത് പല കളറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, നല്ല പിങ്ക് ഷെയ്ഡ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കളറുകളായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അവിടുത്തെ ആ ഒരു മഞ്ഞും ആ ഒരു തണവൊക്കെ ഉള്ളപ്പോൾ ഈ പൂക്കളുടെ കളറും കൂടി ആവുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ട് എന്ത് ഭംഗിയാണ് നോക്കിയേ. നമ്മൾ നടക്കണേൻ്റെ ആ ഒരു സൈഡ് മുഴുവനും ടുലിപ്സിൻ്റെ പൂക്കളാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുള്ളും കടുക് പാടങ്ങളാണ് കേട്ടോ. ഗാർഡൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇങ്ങനെ നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. മഞ്ഞച്ചെടീനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, കാരണം മഞ്ഞച്ചെടി അത്ര ഭംഗിയായിരുന്നു ഫോട്ടോഷൂട്ടിന്. ഡാർക്ക് കളർ ഡ്രസ്സിനാണ് ഏറ്റവും നല്ല മാച്ച് ഈ ചെടി വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ടുലിപ്സ് ഗാർഡനിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ കണ്ടില്ലേ പല കളറ് പൂക്കളാണ്. ഈ പൂ എങ്ങനെയുണ്ട്, വൈറ്റ് കളറ് അടിപൊളിയല്ലേ. പക്ഷെ തൊടാനൊന്നും സമ്മതിക്കില്ല, നമുക്ക് അങ്ങനെ തൊടാനൊന്നും പാടില്ല. പിന്നെ ഇതാണ് ശരിക്കും നമ്മളെ കണ്ണിങ്ങനെ വിശ്വസിക്കാൻ വരാത്ത കാഴ്ച എന്ന് ഞങ്ങൾ പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു പ്രദേശം മുഴുവനും ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്ക, നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല. കാരണം അതിങ്ങനെ ഫുള്ളിങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ വാരം വാരം പോലെയാണ് ഇങ്ങനെ ചെയ്തേക്കണത്. കണ്ട, റെഡ്, യെല്ലോ, ഒരു വൈറ്റ്, പിന്നെയും റെഡ്, പിന്നെ മഞ്ഞ, അങ്ങനെ 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 പല പല കളറുകളാണ്. ഞങ്ങളവിടെ പോയി ഇരിക്കാനാണ് പോകുന്നത്. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി. അപ്പം ഞങ്ങളവിടെ പോയി ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ പിൻവശം ഫുള്ള് പൂക്കളാണ്. ഒരു വലിയൊരു ഗാർഡൻ തന്നെയായിരുന്നു ടുലിപ്സ് ഗാർഡൻ. നടന്ന് കാണാൻ ശരിക്കും ഒരു ദിവസം കാണാനുള്ള കാഴ്ചകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണെന്ന് ബാക്കി രണ്ട് ഗാർഡനുകളും. അപ്പോൾ മൂന്ന് ഗാർഡനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിൻ ഗാർഡനാണ് ടുലിപ്സ് ഗാർഡൻ ആയിരുന്നത്. പിന്നെ ഒരു മുഗൾ ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നത്തെ ഒരു ഗാർഡൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫോട്ടോഷൂട്ട് തന്നെ ഫോട്ടോഷൂട്ട്, എല്ലാവർക്കും എത്ര എടുത്താലും മതിയാവാത്ത അത്രയും ഫോട്ടോസുകളും കാര്യങ്ങളാണ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂട്യൂബിലിടാനും കൂടിയാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആൾക്കാരാണിത് എല്ലാവരും. എല്ലാവരും നല്ല രസമായിരുന്നു. തമാശയും കളിയും ചീരിയും ഒക്കെ ആയിട്ട് ഒരു 7 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ഫുഡ് മാത്രമാണ് നമുക്ക് ചെറിയൊരു പ്രശ്നം. നമ്മുടെ നാളികേരത്തിലുണ്ടാക്കിയ വെളിച്ചെണ്ണയല്ല, അവിടെ കടുകിൻ്റെ ഓയിലാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും അത് പിടിക്കണമെന്നൊന്നുമില്ലല്ലോ. അത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. പിങ്ക് ചെടി ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. പിങ്ക് കളർ ഓരോ ഒരു വശത്ത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ കേട്ടാ. ഇപ്പം ഞങ്ങൾ നിൽക്കണതിൻ്റെ പിന്നിലത്തെ ചെടി കണ്ടില്ലേ, അതുമ്പോൾ തീരെ ഇലകളില്ല, ഫുള്ള് പൂക്കൾ മാത്രമേ. അത് പിങ്ക് ഷെയ്ഡിലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടുലിപ്സ് ഗാർഡനിലത്തെ ഈ റോസാ പൂക്കളായിരുന്നു. അവിടെ നിന്നിട്ട് എത്ര എടുത്താലും മതിയാവാത്ത അത്ര ഫോട്ടോസും വീഡിയോസ് എടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത്. കാരണം അതായിരുന്നു ഏറ്റവും ഭംഗി കാണാനായിട്ട്. നമ്മൾ സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഈ കാശ്മീരിലുള്ള ചില വീടുകളുടെ ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ ഒന്നോ രണ്ടോ പൂക്കളൊക്കെയാണ് നിൽക്കണ കാണാം. ഇതിങ്ങനെ തന്നെ നിൽക്കുന്ന പറയുന്നത് ഒരു 20 ദിവസം 25 ദിവസമൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വാടിപ്പോത്രേ. പിന്നെ അത് പിന്നത്തെ ഒരു വർഷം കഴിഞ്ഞാൽ അത് ഉണ്ടാവുള്ളൂ. ചില വശങ്ങളിൽ ഇങ്ങനെ ചെടികളായിട്ട് നിൽക്കുന്നുണ്ട്, പൂക്കളായിട്ടില്ലാത്തതുണ്ട്. പക്ഷെ ഇതാരും തൊടുകയോ അല്ലെങ്കിൽ പൊട്ടിക്കുകയോ ഒന്നും ചെയ്യണില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. ഈ പൂക്കൾ മാത്രമല്ല കേട്ടോ, നമുക്കൊരു ലാവൻഡർ ഷെയ്ഡിൽ നമ്മുടെ നീലക്കുറിഞ്ഞീരെ പോലത്തെ ചെറിയ പൂക്കളുകളും ചില സൈഡിൽ കണ്ടിരുന്നു.
പല വൈറ്റ് കളറിലും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പൂക്കൾ കണ്ടിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ടുലിപ്സ് ഗാർഡനിലത്തെ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുന്നത് റോസാപ്പൂക്കളുടെ പോലെയുള്ള ആ വലിയ വലിയ ഫ്ലവറുകളായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല പൂക്കൾ മാത്രമാണ്, ഇലകളൊന്നുമില്ല. അതിങ്ങനെ കുലുക്കി കഴിഞ്ഞ് നമ്മുടെ മേത്ത് ഫുള്ള് വീഴും. പക്ഷെ അത് വീഡിയോയിൽ കാണുന്നില്ല. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ തലയിലേക്കും മേത്തേക്കൊക്കെ നിറച്ച് മഞ്ഞ് വീണ പോലെ വീണിരുന്നു. വലിയൊരു മരമാണ് കേട്ടോ, അത് പൂമരമാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത് ശരിക്കും അതങ്ങനെ കാണാനില്ല, വെള്ള കളറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നാലും കാണാം, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. വെയിലും ഉണ്ടായിരുന്നു, അപ്പോൾ മോയ്സ്ചറൈസർ മാത്രമല്ല നമുക്ക് സൺസ്ക്രീം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നടന്നടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും വയ്യാണ്ടായി. ഗാർഡൻ്റെ ഉള്ളിൽ അത്രമാത്രം നടക്കാനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.